ചെറുതായിട്ട് വഴി എത്തിന്ന് വന്നു. ഇവിടെയാണെങ്കിൽ വഴി വഹിക്കാൻ ആരെയും കാണുന്നില്ല. ഇവിടെ വീടുകളുണ്ട്, പക്ഷേ അവരെല്ലാവരും പണിക്ക് പോയേക്കുന്നതുകൊണ്ട് എല്ലാം ഇവിടെ അടച്ചിട്ടേക്കോ. മേളിലോട്ട് പോയാൽ മതിയെന്ന് തോന്നുന്നു, പക്ഷേ ഇവിടെ അഞ്ചാറ് ജംഗ്ഷനൊക്കെ കാണുന്നുണ്ട്. അപ്പം ഞങ്ങൾ നിർത്തിയിരിക്കുകയാണ്, കാരണം റോഷന് കയറി കയറി മതിയായി. ഇനി കയറി കഴിഞ്ഞാൽ അവൻ തെറി വിളിക്കും. അബ്ദുൽ ഉദാണ്ടെ വ്ളോഗ് ചെയ്യുന്നു ജോനെ കാണിക്കാൻ വേണ്ടി. അണ്ണനുണ്ട്, റോഷൻ ചേട്ടൻ അണ്ണനുണ്ട്, പിന്നെ അഖിൽ ചേട്ടൻ ഗോപുരം പിടിച്ച് അവിടെ വ്ളോഗ് ചെയ്യാണ്. എന്താ പറയാ, ആക്ച്വലി സത്യം പറഞ്ഞാൽ ഞങ്ങൾ വഴി തെറ്റി. അപ്പൊ ഞങ്ങൾ തിരിച്ചു പോണേണ്, കാരണം റോഷൻ എന്താ ടയേർഡായി. എല്ലാവരും ടയേർഡായി, റോഷൻ മാത്രമല്ല, വിശാൽ അവിടെ ഒരു വേറെ വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ കണ്ട വ്യൂ, കണ്ട നല്ല അത്യാവശ്യം നല്ല വ്യൂ തന്നെയാണ് ഇത്. പിന്നെ ഇതൊരു ശരിക്കും മലയുടെ മുകളിലാണ്, മലയാണ്, കാടാണ്. ആ ഒരു ഹൈക്കിങ്ങിൻ്റെ പ്രതീകമുണ്ട് ഇവിടെ. പക്ഷെ ഞങ്ങൾക്ക് ആ ഒരു സംഭവം ഇഷ്ടമായി, പിന്നെ ടയേർഡാകും എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇനി 24 കിലോമീറ്റർ ബാക്ക് നടക്കാനുണ്ട്. ഓ മൈ ഗോഡ്, എടി ഇവിടെ താമസിക്കുന്നവർക്ക് പേടിയാവൂലേ ഏട്ടാ, രാത്രിയൊക്കെ ഇമോഷണൽ ഡാമേജ്. ആ എടി ഇവിടുത്തെ ആലോചിച്ച് നോക്കി, ഇവിടെ അടുത്തൊന്നും ഒന്നുമില്ല. ചില സ്ഥലങ്ങൾ പക്ഷെ അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തൊന്നും വേറെ ഒന്നുമില്ലല്ലോ. അതാണ് അതിന് പീക്ക്. അതാണ് അതിന് വ്യൂ പോയിന്റ്. ശരിക്കും ചക്രമുടിയിലോട്ട് നടന്നു പോകുന്നതിലും നല്ലത് ജീപ്പിൽ പോകുന്നതാണ്. അത് നമ്മളത് കഴിഞ്ഞിട്ടാണ് അതിനെപ്പറ്റി അറിയുന്നത് തന്നെ. ഗൂഗിൾ മാപ്പിൽ കുറേ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടെന്ന് ആ സമയത്ത് നമ്മളൊന്നും വായിച്ചിട്ടില്ല. എന്താ ജീപ്പിനെന്തോ 600 രൂപയോ 400 രൂപയും കണ്ടുമാണ്. അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വ്യൂ പോയിൻറ്റിൻ്റെ ടോപ്പ് വരെ, മലയുടെ പൊക്കത്ത് വരെ പോകാൻ പറ്റും. നടന്ന് പോവുകയാണെങ്കിൽ നല്ല രീതിക്ക് ടൈം എടുക്കും, 3-4 മണിക്കൂറെങ്കിലും നടക്കേണ്ടി വരും എന്നാണ് ഗൂഗിൾ മാപ്പ് പറഞ്ഞത്. എടുത്തോണ്ടോണോടാ ശരിക്കും ലൈക്ക് നടന്നത് ഒരിക്കലും വേസ്റ്റ് ആയി തോന്നുന്നുള്ള ലെവലു. കാരണം നടന്നത് ശരിക്കും നമ്മൾ ഒരു കുറെ കിലോമീറ്റർ നടന്നു, പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു. 8 കിലോമീറ്റർ പോടാ അവിടുന്ന്. മലാറ്റൂര് അപ്പുറത്തെ സൈഡാണ്, ഇതുപോലെ തമിഴ്നാടൊക്കെ ആയിരിക്കും അപ്പുറത്ത്. നല്ല മലാറ്റൂർ വന്ന വഴിയാണ്. എന്തുകൊണ്ട് നമ്മൾ മലാറ്റൂർ കണ്ടില്ല? മല കയറാത്തോണ്ട്. മല കയറിക്കൊണ്ടാണ് വന്നത്. താഴ്വാര മേഘങ്ങൾ ദൂരി. ആരെവിടെയെന്ന്? താഴ്വാരം. താഴ്വാരോണം, താഴ്വാരക്കാറ്റ്, മേൽവാരക്കാറ്റ്. എന്തുകൊണ്ട് ോട് പറഞ്ഞു ഒരു പാണ്ടി ലോറി അയ്യോ വണ്ടി അടിച്ചു. തുറയാത്ത എന്താണിത്? തുറന്നേ പൊക്ക ഒഴിച്ചു. പുറത്തെത്തിയിരിക്കുന്നു, പുറത്തല്ല നാട്ടിൽ നിന്ന് പുറത്തെത്തി. എവിടെയാണ്ടൊക്കെ ഉണ്ട്. എന്താണ് എല്ലേ വണ്ടിയാത്ത എല്ലേ കിടക്കണം. മോനെ പവർ, ഒരു രക്ഷയില്ല. എന്താ മോനെ എല്ലാ പുറത്താണ് ഇല്ല. മൂന്നാർ കൊടയ്ക്കണ റൂട്ടാണ് തോന്നുന്നു. എനിക്കറിയാൻ പാടില്ല, എന്ത് നോക്കിയടാ എവിടെ നോക്കാൻ. മൂന്നാർ കൊടയ്ക്കണ റൂട്ടാണ്, എനിക്കറിയത്തില്ല. ചക്രമുടിയിൽ വഴിതെറ്റിയതിൻ്റെ നിരാശയിൽ തിരിച്ച് സൂര്യനെല്ലിക്കുള്ള യാത്ര തുടങ്ങിയ ഞങ്ങൾ വളരെ മനോഹരമായ ഒരു പുതിയ റോഡിലോട്ടാണ് കയറി ചെന്നത്. അത് മൂന്നാർ കൊടൈക്കനാലാണോ മൂന്നാർ മധുരൈ റോഡാണോ ഏതാണെന്നൊന്നും അറിയത്തില്ല, പക്ഷേ ആ റോഡ് വളരെ മനോഹരമായിരുന്നു.
അബ്ലു നേച്ചർ ഫോട്ടോഗ്രാഫർ അബ്ലു നമ്മള് ബൈ ചാൻസിന് വഴി വേറെ റൂട്ട് എടുത്തു വന്നതാണ്. പക്ഷെ ശരിക്കും ഇഷ്ടപ്പെട്ടു, കാരണം ആ മല കൊറേ വന്ന റോഡൊക്കെ കൊള്ളില്ലാത്ത റോഡായിരുന്നു. പക്ഷെ ഈ റോഡ് അടിപൊളിയാണ്, കിടന്ന് നിൽക്കുന്ന ഫോട്ടോ എടുക്കാൻ പറയുന്നെങ്കിലും. ഹൈ ഗൈസ്, ഹലോ, ഹൗ ആർ യു? ഐ'm ഫൈൻ, താങ്ക് യു. അബ്ലു, ഫോട്ടോ എങ്ങനെയുണ്ട്? ഗൈസ്, ഐ'm ഗുഡ്, ഫൈൻ, ബൈ ബൈ. ഒരു കാർ എനിക്കാണ് ഈ വഴി നമുക്ക് ഇറങ്ങി കഴിഞ്ഞ താഴെ മൂന്നാർ എത്തുന്നുണ്ട്. അടുത്ത എപ്പിസോഡിൽ ഞങ്ങൾ സൂര്യനെല്ലിക്ക് പോയതും അതുപോലെ തന്നെ കൊളുക്കുമല പോയ കഥകളുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. സോ ബൈ.